കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനം മാറ്റിവെച്ചു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ തീയതികളിൽ നടത്തേണ്ടിരുന്ന സമ്മേളനങ്ങളാണ് മാറ്റിവെച്ചത് പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ല സംസ്ഥാന സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളും വെട്ടിച്ചുരുക്കിയേക്കും ഹൈക്കോടതി വിധിയെ തുടർന്ന് കാസർഗോഡ് സി ജില്ലാ സമ്മേളനം ഒറ്റ ദിവസത്തേക്ക് വെട്ടിച്ചുരുക്കാൻ സി നിർബന്ധിതമായിരുന്നു കൂടാതെ തൃശൂർ സമ്മേളനവും വെട്ടിച്ചുരുക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആലപ്പുഴ സമ്മേളനം മാറ്റിവെക്കാൻ തീരുമാനിച്ചത് നേരത്തെ കോവിഡ് രൂക്ഷമായ തിരുവനന്തപുരം ജില്ലയിൽ മേഘാ തിരുവാതിര സംഘടിപ്പിച്ച സി പി എം വെട്ടിലായിരുന്നു സംസ്ഥാനത്തെ നിയന്ത്രണങ്ങൾ വകവെക്കാതെയാണ് കാസർഗോഡും തൃശൂരും ആദ്യം തീരുമാനിച്ച പ്രകാരം സമ്മേളനവുമായി സി പി എം മുന്നോട്ടു പോയത് എന്നാൽ കോടതി വിധി എത്തിയതോടെ സി പി എം സമ്മേളനം വെട്ടിച്ചുരുക്കുകയായിരുന്നു അതേസമയം സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരുന്നത് മാർച്ച് ഒന്നു മുതലാണ് ആ സമയം എത്തുമ്പോഴേക്കും കോവിഡ് വ്യാപനം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ സമ്മേളനം മാറ്റുകയിൽ വേറെ വഴിയില്ല നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സംസ്ഥാന സമ്മേളനം നടന്നാലും അനുബന്ധ പരിപാടികൾ റദ്ദാക്കേണ്ടി വരുമെന്നാണ് നേതൃത്വം പറയുന്നത് സംസ്ഥാനത്തെ ജില്ലകളെ എ ബി സി എന്നിങ്ങനെ തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും സി പി എം സമ്മേളനങ്ങൾ നടന്ന കാസർഗോഡ് തൃശൂർ ജില്ലകളെ ഈ മൂന്ന് വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിരുന്നില്ല സമ്മേളനം നടത്താൻ സി പി എം സർക്കാർ തലത്തിൽ ഇടപെട്ടെന്നായിരുന്നു ഉയർന്ന ആക്ഷേപം ഇതിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു സി പി എമ്മിന്റെ ധാർഷ്യത്തിനേറ്റ് തിരിച്ചടിയെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം ഹൈക്കോടതി വിധി സി പി എമ്മിന്റെ ധാർഷ്യത്തിനേറ്റ കനത്ത പ്രഹരമാണ് വിധിയെ സ്വാഗതം ചെയ്യുന്നു സാമാന്യ യുക്തിയുള്ള ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് കോടതി പറഞ്ഞത് നിയന്ത്രണങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലയിലാണ് സി പി എമ്മിന്റെ പോക്ക് മുന്നൂറും അഞ്ഞൂറും പേരെ സംഘടിപ്പിച്ച് സമ്മേളനം നടത്താനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സി പി എം സ്വന്തം പാർട്ടി പ്രവർത്തകരെ കൂടി കൊലയ്ക്കുകൊടുക്കുകയാണ് കോടതി വിധി അനുസരിച്ചുള്ള തുടർ നടപടികൾ വേണം കാസർഗോഡിന് ബാധകമായ ഉത്തരവ് തൃശൂരിനും ബാധകമാണ് പാർട്ടി സമ്മേളനങ്ങൾ നടന്നില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു അതേസമയം ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനം മാറ്റിവച്ച പശ്ചാത്തലത്തിൽ പരിഹാസവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്തെത്തി ഫേസ്ബുക്കിലൂടെയായിരുന്നു ബൽറാമിന്റെ പ്രതികരണം മരണവ്യാപാരി അസോസിയേഷന്റെ ഒരു ജില്ലയിലെ സമ്മേളനം മാറ്റിയിട്ടുണ്ടത്രേ ഇന്നലെ വരെ കാസർഗോഡിന്റെ കോടതി വിധി തൃശൂരിന് ബാധകമല്ല എന്ന കാപ്ളുമായി സമ്മേളനം നടത്തിയവർക്ക് ഇപ്പോഴെങ്കിലും അല്പം നല്ല ബുദ്ധി തോന്നിയതിൽ ആശ്വാസം പക്ഷേ ഇനി ബാക്കിയെല്ലാവരോടുമുള്ള ഇവറ്റകളുടെ ഉപദേശങ്ങളായിരിക്കും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് വീട്ടിലിരി ഇന്നേ വരെ വാതുറക്കാതെ കുന്തം വിഴുങ്ങിയിരുന്നവരൊക്കെ ഗുണദോഷിക്കാനും ആജ്ഞാപിക്കാനും വരും അതൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തതെന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു